Hi friends, ellarku JJ Creations like swagatham. Ida namukku paala upayogichu namukku korchu pookal undakkiyallo. Idu paalayude agathulla oru piece aanu idaanu to adu njan ingane eduthirikkana. Adu namukku oru cheriya ithra ullu oru kashna aayittu namukku edukka. Oru poo undakkanayittu ide pole namukku paalayude agathulla piece namukku ide pole oru poo undakkanayittu edukka. ഇത്രേ ഉള്ള ഒരു പീസ് മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തുണിക്കവറാണ് ട്ടോ തുണിക്കവറിന്റെ ഒരു പീസ് ഇത്രേ ഉള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു 2.5 ഇഞ്ച് വീതിയിലും ഒരു 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുക്കുക ഇതൊരു 2 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിലും ഒരു 2.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ആണ് ഇത് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കിയതിനു ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തു കൊടുക്കാം ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസും കൂടെ വേണം പാളയുടെ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ട് നൂൽക്കമ്പിയുടെ അറ്റമൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുത്ത് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് നമുക്ക് ചുറ്റി കെട്ടി കൊടുക്കാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക ഇങ്ങനെയൊന്ന് വെച്ച് ചുറ്റി കെട്ടി കൊടുക്കണം ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക നമുക്കിതൊന്ന് മടക്കി എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് മടക്കി വെച്ച് വേണം നമുക്ക് ചുറ്റി കെട്ടി കൊടുക്കാനായിട്ട് കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത് വളച്ച ഭാഗം വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക അപ്പോൾ ഇത് ഈ പാളയുടെ അകത്തുള്ള ഭാഗമായതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ പാളയ്ക്കകത്ത് പുറമേ ഉള്ള കരിന്തൊലിയല്ല അകത്തുള്ള ആ സോഫ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ആ ഭാഗം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൂവ് ഉണ്ടാക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം നൂൽ ഉപയോഗിച്ച് ഞാനിത് ഇതൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെയൊന്ന് വെച്ച് നമുക്കൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ഇതേപോലെ നല്ല രീതിയിൽ ചുറ്റി കെട്ടി കൊടുക്കുക അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇതിരുന്നുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിതിങ്ങനെ പിടിച്ച നമ്മൾ ഏത് വിധത്തിലാണ് പിടിക്കുന്നത് അതനുസരിച്ച് നമുക്കിതിങ്ങനെ വളഞ്ഞു കിട്ടും അതിനുശേഷം ഞാനിതാ ഇതേപോലെ തുണിക്കവർ ഇതിൻ്റെ ഇതിങ്ങനെ മുറിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഒന്നും കൂടി ഒന്ന് ചുറ്റിക്കെട്ടി ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക തുണിക്കവർ നമ്മൾ മുറിച്ചിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഇത് ഇങ്ങനെയൊന്ന് ഒരേ രീതിയിൽ വേണം കേട്ടോ ചുറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുത്തു ചുറ്റിയെടുത്തത് നമുക്കിതാ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്കത് നൂലുപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം ഇതിലൊന്നും ഞാൻ പശ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതിലെല്ലാം ഞാൻ നൂലുപയോഗിച്ചാണ് ഞാൻ കെട്ടുന്നത് നൂലുപയോഗിച്ച് നമുക്കിതേപോലെ കെട്ടിക്കൊടുക്കാം നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ ഊരിപ്പോകാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക നന്നായിട്ട് ചുറ്റി കെട്ടിയിട്ട് വേണം കേട്ടോ ഇത് കെട്ടി കൊടുക്കാനായിട്ട് ഇങ്ങനെയൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക ഇങ്ങനെ ടൈറ്റായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് ഇത് ഈ പാളയുടെ ഈ പീസ് എടുത്ത് നമുക്കൊന്ന് മടക്കിയെടുക്കുക ഒന്നും കൂടി ഒന്ന് മടക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് കൊടുക്കുക ഇത് ഒരേപോലെ മടക്കിയെടുക്കണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം ഇതിങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷേപ്പ് പോലെ കൊടുത്താൽ മതി കേട്ടോ ചെറിയൊരു ഷേപ്പ് പോലെ കൊടുത്തു ഇത് ഈ രീതിയിൽ ഷേപ്പ് പോലെ കൊടുക്കുക അതിനുശേഷം അത് ഇതിലേക്ക് നമുക്കൊന്ന് വെച്ചെന്ന് ഇങ്ങനെയൊന്ന് ആക്കി ഇങ്ങനെ ഒന്ന് ഓരോ പ്രാവശ്യവും നമ്മളിതിങ്ങനെ ചുറ്റുമ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കണം ഒരു ഫ്ലീറ്റ് പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെയൊന്ന് ഇതേപോലെ ഫ്ലീറ്റ് പോലെ ഇട്ടതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് വെച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇത് നമുക്കൊന്ന് ചുറ്റി കെട്ടി കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ പശ വെച്ചല്ലല്ലോ ഒട്ടിക്കുന്നത് അതുകൊണ്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ഫ്ലീറ്റ് പോലെ നമ്മളിങ്ങനെ ഇട്ടത് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു ഫ്ലീറ്റ് പോലെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് കണ്ട നല്ല ഭംഗിയല്ലേ ഈ പൂ കാണാനായിട്ട് ഇപ്പോൾ ആ പാളയുടെ അകത്തുള്ള ആ പീസ് ഉപയോഗിച്ച് നമുക്കിതേപോലെ മനോഹരമായിട്ടുള്ള എത്ര പൂക്കൾ വേണമെങ്കിലും നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം
പാള മതി. നമ്മളുടെ വീടുകളിലൊക്കെ പാള ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ തന്നെ ധാരാളം മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ തുണിക്കവറാണെങ്കിലും ഉണ്ട്. അതുപോലെ ഈ പാളയൊക്കെ ആണെങ്കിലും നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ കാണുമല്ലോ. അപ്പോൾ ആൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഇതാ ഇതേപോലെ ഞാനിതാ ഇത് നൂല് കട്ട് ചെയ്തതിന് ശേഷം ഒരു ക്രീം കളറിലെ ഒരു കവറിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപയോഗിച്ച് ഞാനിതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഈ കമ്പിയിൽ ഞാനിതൊന്ന് ചുറ്റി കൊടുക്കുക. ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കവറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേപ്പ് ആയാലും ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഗ്രീൻ കളറിലെ ടേപ്പ്, ഗ്രീൻ ടേപ്പ് ഉണ്ടല്ലോ, ആ ടേപ്പും എടുത്ത് അത് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാം. കമ്പിക്ക് ഒരു കളറ് കാണണമല്ലോ. കമ്പി ഇങ്ങനെ കമ്പിയായിട്ട് തെളിഞ്ഞ് നിൽക്കാതെ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി കൊടുത്ത് അറ്റമൊന്ന് ശരിയാക്കി എടുക്കുക. ഇതായി. ഇതേപോലെ തന്നെ കുറച്ചധികം പൂക്കൾ ഞാനിതാ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം എണ്ണം ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതല്ലോ, ഇതേപോലെ കുറച്ചധികം പൂക്കൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിലേക്ക് നമുക്ക് ഇതേപോലെ മഷിപ്പച്ച എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പന്നൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ മരത്തേൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് എനിക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ പീസുകളാണ് കിട്ടിയത്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയുണ്ടോ അതനുസരിച്ച് പീസുകളുടെ എണ്ണം കൂട്ടുമോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് അത് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വലിയ പീസാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് മുറിച്ച് അതനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാണ് കിട്ടിയത്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്തേക്ക് ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തു. ഈ പന്നലെല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ അതൊന്ന് ശരിക്കും ഉറച്ചിരിക്കാനായിട്ട് ഞാൻ ഇതേപോലെ പേപ്പർ ചുരുട്ടി വെച്ചിരിക്കുന്ന ഭാഗവും പേപ്പർ ചുരുട്ടിയേക്കുന്നതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് ടൈറ്റ് ആയിട്ടിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പേപ്പർ ചുരുട്ടിയതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുവാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു. കാരണം ഇത് ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ടാണ് ഈ ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്കിപ്പോൾ ഇത്രയുള്ള പ്ലേറ്റ് അല്ല, ഇതിനേക്കാളും വലിയ പ്ലേറ്റാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വെക്കണമെന്ന് തോന്നുന്നോ അതനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ പേപ്പർ ചുരുട്ടി ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ശരിക്കും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേഞ്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൂക്കൾ ഓരോന്നും ഇതിലേക്ക് നമുക്കൊന്ന് കുത്തി കുത്തി കൊടുക്കാം. ഇത് പന്നലായതുകൊണ്ട് നമ്മൾ നൂൽക്കമ്പിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇത് കുത്തി കുത്തി ഇറക്കി വെക്കാനായിട്ട് പറ്റും. ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് ആ പന്നലൊക്കെ ആയതുകൊണ്ട് ആ ഷേപ്പിലുള്ള ഇലകളായതുകൊണ്ട് ഞാൻ ഈ ഇലകളൊന്നും കട്ട് ചെയ്തൊന്നും കളയുന്നില്ല. ഇത്രയും വലിയ ഇലകൾ അതേപോലെ ചെറിയ ഇലകൾ അതേപോലെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയിലേക്ക് ഞാൻ ഈ പൂക്കൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നല്ല ഭംഗിയല്ലേ. നമ്മുടെ വീടുകളിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കിതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളും ട്രെയില് നമ്മൾ നമുക്ക് ഫ്ലവർ വേസ് പോലെ നമുക്കിത് ഇങ്ങനെ ഉപകരിച്ചിരിക്കും. ഈ പന്നലായതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്നും അടി പോകുന്നുമില്ല. ഈ പന്നൽ ചെടിയായതുകൊണ്ട് ഇങ്ങനത്തെ മഷിപ്പച്ച എന്നൊക്കെ പറയും, സ്ലേറ്റ് മായ്ക്കാനൊക്കെ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ മരത്തിലൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്നൊന്നും വാടിയൊന്നും പോകുമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നോളും. എത്ര നാൾ വേണമെങ്കിലും ഈ പച്ചക്കളറിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ മനോഹരമായിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് നോക്കിക്ക്. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക കേട്ടോ. Thank you.